ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നിങ്ങളിപ്പോൾ ഓൺലൈൻ വഴി എങ്ങനെയാണ് ഈ കരം അടക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഈ ലാൻഡിൻ്റെ ടാക്സ് അതായത് ലാൻഡ് ടാക്സ് അടക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനു നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ഒരു ആവശ്യമുണ്ട് ആ വെബ്സൈറ്റ് ഏതാണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിന് വേണ്ടി ഞങ്ങൾക്ക് എടുക്കേണ്ട വെബ്സൈറ്റിൻ്റെ പേരാണ് ടാക്സ് ഡോട്ട് ടാക്സ് ഡോട്ട് എൽ എസ് ജി എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞ സൈറ്റാണ് ടാക്സ് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞ സൈറ്റാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം പേയ്മെൻറ്റ് ഫോർ രജിസ്റ്റേഡ് യൂസേഴ്സ് അത് നിങ്ങൾ എടുക്കുക അത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക എടുമ്പോൾ ഇങ്ങനെയാണ് ന്യൂ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നാണ് കാണിക്കുന്നുണ്ടോ അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡിയും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇത് വരും ഉണ്ടോ ഇത് ഇത് പിന്നെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ജെൻഡർ എല്ലാം അടിച്ചു കൊടുക്കുക പിന്നെ ഇമെയിൽ ഐ ഡിയും കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു പാസ്വേഡ് കണക്ക് വരുന്നതായിരിക്കും ആ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ടാവും വേറൊരു പേജിൽ പിന്നെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ അടിക്കാൻ പറയുന്നുണ്ടാവും അപ്പോൾ അത് അതടിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിമും യൂസർ നെയിം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതും പാസ്വേഡും കിട്ടുന്നതായിരിക്കും അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക അപ്പം ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ അവർ പറയുന്നുണ്ട് കണ്ടോ ഇങ്ങനത്തെ മാനേജ് ബിൽഡിംഗ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓൺലൈൻ പേയ്മെൻറ്റ്സ് എല്ലാം പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻറോൾ എ ബിൽഡിംഗ് അത് അതെടുക്കുക എൻറോൾ എ ബിൽഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഡിസ്ട്രിക്ട് ചെയ്താൽ കൊടുക്കുക പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് അതായത് മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അങ്ങനെ ഏതാന്ന് കൊടുക്കുക സെർച്ച് ചെയ്യുക അപ്പം നിങ്ങളുടെ ഇപ്പം നമ്മളിപ്പം ഞാനിപ്പം തിരുവനന്തപുരം കൊടുക്കാം പിന്നെ കോർപ്പറേഷൻ കൊടുക്കുക ജസ്റ്റ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും അപ്പം ഇത് ഗോ എന്ന് പറഞ്ഞ ഇത് ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾക്കറിയായിരിക്കും അതിൻ്റെ വാർഡ് ഇയറും പിന്നെ വാർഡ് നമ്പറും ഡോർ നമ്പറും സബ്ജക്റ്റ് നമ്പറും ഇതൊക്കെ സബ് നമ്പറും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇത് കിട്ടും അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് ഈ കരമടക്കുന്ന ഒരു സൈറ്റാണ് ഇത് അപ്പോൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലേക്ക് അയച്ചാൽ മതി ഞാൻ വിശദീകരിച്ച് തരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി എൻ്റെ വീഡിയോകൾ കാണുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം